പെട്ടെന്ന് എന്തോ ഓർത്ത് നടന്നപ്പോ അവിടെ പോയി ഇരുന്നോളൂ, ഞാനെന്ന് വന്നേക്കാം. വീടൊക്കെ ഇഷ്ടായോ? എന്താ ഇത്? എന്തു പറ്റി? എന്തോന്നും മിണ്ടാത്തത്? ഹേയ്, നത്തിങ്. സത്യമാണെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? തെളിവാണ് പ്രധാനം. മളവിക്ക് ശിവാന്ന് പറഞ്ഞ ഒരാൾ അറിയോ? ഇത് ഞാൻ സമ്മതിക്കില്ല. അച്ചപ്പി ഞാനോട് തല്ലാൻ ഇതിൽ നിന്നല്ല നമ്മൾ ആത്മഹത്യ ചെയ്തത്. അവനിപ്പോ എനിക്കൊരു വീഡിയോ അയച്ചിരുന്നു വാട്സാപ്പില്. നിങ്ങള് പണ്ടെപ്പോഴും വീഡിയോ കോൾ ചെയ്തിരുന്നപ്പം സ്ക്രീൻ റെക്കോർഡ് ചെയ്താണെന്ന് തോന്നുന്നു. ഒരു റബ്ബർ കച്ചവടക്കാരന്റെ മോളുണ്ട്, കണ്ടിട്ട് ഒളിച്ചോടാനുള്ള ഒരു ടാലന്റ് ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പരിശുദ്ധ പ്രേമങ്ങൾ കാച്ചു. ഒത്ത് കിട്ടിയ മോനെ, ഈ കുട്ടിയുടെ ഒരു കാര്യം. ഇപ്പൊ പ്രേമിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിലും വെറുതെ ഫോട്ടോസ് എടുക്കുക, വീഡിയോ അയക്കുക, വെറുതെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട്. ഇന്ന് വരെ സ്കൂളിലോ ട്യൂഷൻ ക്ലാസ്സിലോ കടയിലോ നാട്ടിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ശബ്ദം ഒന്ന് ഉയർന്ന് ബീപ്സിട്ടും കേട്ടോ. ഒരിക്കലും അവന്റെ വിചാരേ ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉപേക്ഷിക്കുന്ന അതെന്തായാലും നടക്കില്ല. ഞങ്ങൾ വായും പഠിച്ച് നോക്കിയിരിക്കുമല്ലേ, നടക്കൂല മോളെ. ഉമേഷ് എഴുതി പരിപാടി നടക്കൂല. ഞാൻ പറഞ്ഞ ശിവ ചേട്ടനാ വീഡിയോ അയച്ചത്. എന്താ? ഞാനും ശിവയും 5 വർഷമായി ഇഷ്ടത്തിലാണ്. ശിവ ഈ ഐഡിയ പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിക്കും, അപ്പൊ എനിക്ക് ശിവയുടെ കൂടെ ജീവിക്കാമല്ലോ. എല്ലാ തെറ്റുകളും ഞാൻ ഏൽക്കുന്നു, അതിനൊക്കെ മാപ്പും ചോദിക്കുന്നു. എന്നിട്ടും എന്നെ വെറുക്കാനെ തോന്നെങ്കിൽ വെറുത്തോളൂ. ഹലോ ഹലോ, ശിവയല്ലേ? അതെ. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ഹലോ, എന്തിനാണ് കട്ട് ചെയ്ത്? എനിക്ക് ഒരു 10 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഈ കല്യാണത്തിന്. അത് നീ എനിക്ക് തരണം. അത് നീ തന്നിട്ടവളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി, അതുവരെ അവൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇവന്മാരുടെയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ. പറയടി, ഇനി എന്താ നിങ്ങളുടെ അടുത്ത പ്ലാൻ? ഡാൻസും ഗാനമേളയും. കാശിന്റെ കാര്യം കേട്ടപ്പോഴേക്കും ഫോൺ ഓഫ് ചെയ്ത് പോയിലൂടെ നിന്റെ ശിവേട്ടൻ. ഞാൻ മുങ്ങിയൊന്നുമല്ല, നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്, കൂടെ വരുമ്പോ കുറച്ച് കാശ് കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. സോറി. ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കി വെച്ചിട്ട് തോന്നും ബേക്കെടുത്ത് തുപ്പ് പൊണ്ടോറടക്കാൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്താണ് പരിപാടിയൊക്കെ തുടങ്ങിയ? ചെവിയും കട്ടിയുടെ കണ്ണും കണ്ടുകൂടാ.